കിട്ടിയോ? കിട്ടിയോന്ന് ടേസ്റ്റേ. ആ കൊള്ളാലോ. കളയല്ലേ അത്, നാളത്തേക്ക് വേണ്ടേ? മുറിച്ചെടുക്കാം. നാളത്തേക്ക്? അത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ല സാധനം. കളിക്കരുത് കേട്ടാ നീ. ഒരു സാധനം മേടിക്കരുത് ക്ലീറ്റോ. എടി അതിന്റെയൊക്കെ വില എത്രയാണെന്ന് അറിയാമോ? വിലയുള്ള സാധനങ്ങളൊന്നും മേടിക്കണ്ടേ. അതൊക്കെ വാങ്ങണ 10 രൂപയുടെ സാധനമാണ്. അത് ഇനിയും കുറച്ചുകൂടെ തേക്കാനുള്ള സാധനമാണ്. എനക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേക്കണേ? അവരിവിടുന്ന് പോയതിന് ശേഷം ഈ വീട്ടിലെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? അടുക്കളയിൽ ഒരു വകയില്ല മനുഷ്യ. അല്ല ഇപ്പൊ ഇവിടെ പട്ടിണിയാണല്ലോ അല്ലേ. ആ അപ്പുറത്തുനിന്ന് അരി സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു, അതെല്ലാം തീർന്നു. ഇനി ഒന്നുമില്ല, വെളിച്ചെണ്ണയില്ല, അരിയില്ല, മുളകില്ല, ഉപ്പില്ല, ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുമ്പോൾ ചെയ്യണം. എന്ത്? വേറെന്തെങ്കിലും ഒക്കെ വല്ല കപ്പയോ? കപ്പ നിങ്ങൾ നട്ടു വെച്ചിട്ടുണ്ടോ? വേറെ ഒരു വകയും പറയാല്ല. അല്ലെങ്കിൽ വീട്ടു സാധനങ്ങള്? അല്ല വീട്ടു സാധനങ്ങളുടെ അല്ലേ, വേറെ കാര്യമുണ്ട്. കറണ്ട് ബില്ല് എപ്പോ അടയ്ക്കും? ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഇന്നലെ പറഞ്ഞു ഇന്ന് അടയ്ക്കാന്ന് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞു നാളെ അടയ്ക്കാന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? പൈസ ഒരാള് വരണ്ടേ? ഞാൻ എന്ത് ഈസി ആയിട്ട് പറയണേ നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചാലോ? പുതിയ ലൈൻമാൻ ആണ്, അയാൾ വന്ന് ഫ്യൂസ് ഊരും. കനകനായിരുന്നപ്പോ വൈകുന്നേരം അവൻ കുത്തി തരും. അയ്യോ അത്രയും ശല്യമല്ല, അവൻ എനിക്ക് ഇത്തിരി പരിചയമുണ്ട്. അവനോട് പറഞ്ഞു രണ്ടു ദിവസം അവധി എനിക്ക് കിട്ടും. ക്ലീറ്റു ഇന്ന് ലാസ്റ്റ് ഡേറ്റ്, അവര് വന്ന് ഫ്യൂസ് ഊരും. അവൻ ഊരാൻ വരുമ്പോ അല്ലേ, ആ ഊരാൻ വിവരം അറിയും. എനിക്കറിയാം എന്റെ വകുപ്പ് എന്താ ചെയ്യാനുള്ളത്. ക്ലീറ്റു അത് ഊരി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം? കറണ്ട് അവൻ ആദ്യം ഊരട്ടെ. എനിക്ക് ദേഷ്യം വന്നിട്ടോ ക്ലീറ്റു? അത് തന്നെ പറയാ, രാവിലെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാ. നീ പോയ വേറെ പണി ഉണ്ടെങ്കിൽ നിങ്ങളപ്പ ഇത് ചെയ്യൂല. ആരോടെങ്കിലും പൈസ മേടിച്ചിട്ട് വന്നിട്ട് അടയ്ക്കാൻ? ഓ എന്റെ കർത്താവേ, പൈസ 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 എന്നല്ലാതെ നിന്റെ വായില് വേറെ ഒരു ഒക്കെ വരൂല. എടി ഞാൻ പറഞ്ഞില്ലേ പൈസ വരാണ്ടെന്ന് പറഞ്ഞേ വന്നേക്കില്ല പൈസ. ഓ അപ്പൊ അമ്മയുടെ പെൻഷൻ കാശ് കണ്ടിട്ടാണ് പൈസ വരാണ്ടെന്ന് പറഞ്ഞല്ലേ. പിന്നെ അതെങ്ങനെ കാണാതിരിക്കും? മാസം മാസം കൃത്യമായിട്ട് തന്നോണ്ടിരിക്കണല്ലേ, അവർക്ക് ഉത്തരവാദിത്വം വേണ്ട. സമയത്ത് കൊണ്ട് തരണം, അല്ലാതെ എന്തെങ്കിലും കൊണ്ട് വന്നിട്ട് കാര്യമുണ്ടോ? മറുപടി ഞാൻ വന്നിട്ട് പറയാം. കൊള്ളാം, വന്നത് നന്നായി. ഈ പേഷ്യന്റെ ഒക്കെ വില നോക്കിട്ട് പല്ലിയാക്കാൻ ഇരിക്കണ നല്ലത്. പെട്ടെന്നാണ് തീരുമാനിച്ചത്. ഇന്നലെ അഴകേശം വന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഞാനും കൂടെ ഇങ്ങോട്ട് വരുന്ന എന്നെ അങ്ങോട്ട് ആക്കിയിട്ട് അവനങ്ങോട്ട് തിരിച്ചങ്ങ് പോയി. വിവരം വിളിച്ചു പറയാൻ പാടില്ലേ? എടി അത് പെട്ടെന്നല്ലായിരുന്നാ, അവൻ വന്നത് കണ്ട് ഞാനിങ്ങ് പോകും. അല്ല അതല്ല, വീട് കിടക്കുന്നത് കണ്ടില്ലേ, അകത്തൊക്കെ ചെലന്തി പോലെയായിരിക്കും. അമ്മാവനപ്പ അങ്ങോട്ട് വരാനൊക്കെ അറിയാലേ, ഈ കുടുംബത്തോട്ടൊന്നും എത്തി നോക്കൂലേ നമ്മളൊക്കെ. ഇങ്ങനത്തെ വർത്തമാനം എത്ര നാടും. അതുകൊണ്ടല്ല പോയതിന് ശേഷം ആരും ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണില്ല. ഞാൻ അവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞത് വല്ലപ്പോഴും ഇങ്ങോട്ട് വന്ന് നോക്കണേന്നൊക്കെ. ഭയങ്കര നോട്ടാ നിട്ട്. അല്ലടി കൊച്ച, അവക്ക് പരീക്ഷ തുടങ്ങി, സ്കൂളിൽ പോയേക്കാ. ഇന്ന് ഹിന്ദി പരീക്ഷയാ. ദൈവമേ, വല്ലതും ഒക്കെ പഠിച്ചിട്ട് എന്നെ പോയത്? അതാ നിന്നെ പോലെയാണാ പോയത്. എനിക്കെന്താ കുഴപ്പം? നിനക്ക് കുഴപ്പമല്ലേ ഉള്ളു അമ്മേ. ചുമ്മാ വല്ലപ്പോഴും വന്നിട്ട് ഓരോന്നിരുന്ന് പറയലേട്ടാ, ക്ലീറ്റ് ഒന്നിനും കേൾക്കാൻ നോക്കിയിരിക്ക. നീ എന്തായാലും വല്ലാതെ ഭൂഷണിച്ചു പോയി. ആമേ എന്താന്ന് അറിയാൻ പാടില്ല, ഭയങ്കര ക്ഷീണ. ക്ഷീണോ? എടി നീ ഇച്ചിരി ഭൂഷണിച്ചിട്ടുണ്ടെന്ന്, നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഭൂഷണിച്ചെന്ന്? നീ വണ്ണം വെച്ചെന്ന്? എന്താ പറഞ്ഞത്? ഭൂഷണിച്ചെന്ന്? അല്ല ഈ 10-ാം ക്ലാസ്സിൽ പോയവർക്ക് അതൊന്നും പറഞ്ഞോട്ടെ. എടി ഭൂഷണിച്ചിരിക്കുകയാണല്ലോ എടി നീ പറയാ, ഭൂഷണിച്ചു നല്ല ഭൂഷണം. മേഡം മോൻ എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടല് മര്യാദയ്ക്ക് തന്നെയാണോ? അല്ലെങ്കിൽ നാല് ചുറ്റും കടലാണ് ആളുകളെടുത്ത് കടലിൽ മുക്കുവാണ്. ഒന്നെ അവന് മര്യാദയ്ക്കൊക്കെ നിൽക്കേണ്ടടുത്ത് നിൽക്കാനറിയാം. ഒന്നും രണ്ടും പറയുമ്പോഴാ ചൊറിഞ്ഞോണ്ട് അവനും അങ്ങോട്ട് വരുന്നത്. അല്ലാതെ അവൻ അങ്ങോട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ, ഏതാണ്ട് അമ്മയും മോളും അങ്ങ് ജോയിന്റ് ആയി. നമ്മള് വെളിയിലായേ വയ്യടി. അല്ല ചായ വേണേ, എനിക്ക് ആദ്യം ഒരു പച്ചവെള്ളം എന്താ കൊടുക്കൊടുക്കും. പൊന്നേ എന്തോ ക്ഷീണോ, ഭയങ്കര ക്ഷീണം. കാലുവേദനയൊക്കെ കുറവുണ്ട്, അവൻ കുഴമ്പൊക്കെ വാങ്ങിച്ചോണ്ട് തരുമല്ലേ. ആ പെണ്ണ് മരുന്ന് കഴിക്കണ്ടോ? ആ പിന്നെ ഇരിക്കാൻ. എന്താ കയ്യിലും മുട്ട
ചത്തു പൊട്ടിയിരിക്കുന്നത്. ആ കൊണ്ടുവച്ചോട്ട് അല്ല വെളിപാടുണ്ടായി. എന്റെ അമ്മായി അമ്മ ആലപ്പുഴ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് നിക്കാന്ന് വെച്ച്. ഈ കപ്പ് എടുത്തിട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പൈപ്പുണ്ടല്ലോ. അയ്യോ, കപ്പില് പല്ല് വെച്ചാൽ കഴുകിയാലോ? കഴുകാം. കപ്പിനകത്ത് ഇറങ്ങിയല്ലോ പല്ല് കഴിക്കണത്. എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ. തങ്കം എന്താ, ഞാൻ വെള്ളം എടുത്ത് കൊടുക്കട്ടെ? ഇങ്ങോട്ട് വന്നേ. ദേ ഇത് കുടിച്ചോ കേട്ടോ. എന്റെ പൊന്നു കിട്ടും, മട്ടനും വേണ്ട, ബീഫും വേണ്ട, അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. നിങ്ങൾക്ക് ഇച്ചിരി പച്ചക്കറി മേടിക്കാൻ പറ്റുമോ? ഒരു 50 രൂപയ്ക്ക് നല്ല മീൻ കിട്ടും. മീൻ മേടിച്ചാലോ? ആ മേടിച്ചിട്ട് വാ, കയ്യിൽ രണ്ട് എടുത്തു വെച്ചേക്കണ പോലെയാ. പച്ചക്കറി 50 രൂപയ്ക്ക് ഇപ്പൊ കിട്ടൂല, 75 രൂപ കൊടുക്കാതെ പച്ചക്കറി കിട്ടൂല. അതും ഇല്ല കയ്യില്, ഇല്ലെന്ന് വെച്ചാ പൈസ ഇപ്പൊ വന്നല്ലോ. ഇനിയിപ്പോ നമുക്ക് എടുക്കാതെ വേണ്ട, പിന്നെ മേടിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യും, സാധനം ഞാൻ മേടിച്ചോണ്ട് വരാം. കുറച്ച് അധികം മേടിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ല, എന്റെ പൊന്നെ കിട്ടിയാ മതി. ആ ഒന്നുമില്ല, വേറെ സ്പെഷ്യൽ എന്തെങ്കിലും വേണോ? അങ്ങനെ തന്നെ വേണോ? അടി നിനക്ക് കറക്കം നടരാജൻ നടരാൻ അത് തന്നെ നല്ല. തങ്കം ഓ, അത് കയറിട്ടൊരു വകയും കാണാൻ പോയ. വെയിലെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നര വെയിൽ തന്നെ കിട്ടിയാ? ഇതൊക്കെ നോക്കുമ്പോ വീട്ടിൽ ഇരിക്കണേണോ? നല്ലത് ബാബാ മേടിച്ചല്ല, എല്ലാം ഉണ്ട്. പിന്നെ വെയിലടി ഞാൻ മേടിക്കണ്ടോ കണ്ണിന് മുമ്പില് നല്ല നൊത്തോലി, നല്ല കരിമ്പ് പോലെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് മേടിച്ച അമ്മക്ക് ഭയങ്കര ഇഷ്ടല്ലേ? അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മക്ക് വ്രതാണ്. അമ്മക്ക് കൂട്ടൂല, അമ്മക്ക് വ്രതോ? ഓ, അമ്മയുടെ ഒരു കാര്യം, അമ്മക്ക് വയറ്റ് ഭാഗ്യം ഇല്ലേലും ഇല്ല, പണ്ടേ ഇല്ല. ഒരു കാര്യം ചെയ്യ, എന്തായാലും നന്നായി. ഇനി അങ്ങ് തന്നെ ഇരുന്ന് അങ്ങ് തിന്നാലോ? അല്ലല്ല, തക്കളി മോക്ക് കൊടുക്ക, അവക്കും ഇഷ്ടമാണല്ലോ. അവക്കും കുഞ്ഞുമീൻ ഇഷ്ടല്ല. ഓ പിന്നെ ഓ, അത് പറയുന്നു കൊടു. അമ്മതേ അപ്പുറത്ത് പോയി മാറാലോ നോക്കണ്ട്. ഞാൻ പറഞ്ഞ എന്റെ പണി കഴിഞ്ഞിട്ട് വരാന്ന് കേക്കണ്ടേ? ഈ വയസ്സങ്ങാടത്ത് ഒറ്റയ്ക്ക് കിളവ് എന്താണ്? വേറെ ഒരു പണിയില്ല അമ്മ, അതിന് വേണ്ടിട്ട് കൂടിയാ വന്നേക്കണം. ഒറ്റയ്ക്ക് അല്ല, അവള് പോയിട്ടുണ്ട് തക്കളി മോള്. ആ അവള് വന്നാ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ആ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ചെല്ലുകളിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്തിട്ട് വാ. ഞാൻ കൂടെ ഒരു ചെറിയ സഹായം സഹായിക്കാം. പെൻഷൻ പൈസ ഒക്കെ വൈകിട്ട് കിട്ടാനുള്ളതല്ലേ, ഒന്ന് സ്നേഹിച്ച് നിർത്താം. ഒരുപാട് സ്നേഹിച്ച് അങ്ങ് കൊല്ലരുത്, എനിക്ക് ആകെ ഒരു അമ്മയുള്ളതാ. അതെ, നിനക്ക് അമ്മയായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അമ്മായി അമ്മയാ. ആ ഞാൻ അടിച്ചോണ്ടിരിക്കുന്നതിന്റെ കീഴിൽ കയറി ഒരു അടിപ്പ്. അമ്മ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാനോ കാണാനോ വയ്യായിരുന്നല്ലേ? ഇപ്പൊ ഇതങ്ങോട്ട് വൃത്തിയാക്കിട്ട് ഒരാഴ്ച ആയില്ല. അതായത്രയും പൊടിയും ചെലന്തി പോലെ. ചെലന്തി പോലെ ചെലന്തി തന്നെ, വേറെ പണിയൊന്നും വേണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇതൊക്കെ വല കിട്ടുക, അത് തന്നെ. ഞാൻ വേണ്ട വേണ്ട, നിനക്ക് അത്രയ്ക്ക് തന്നെ വാങ്ങി പോയി ചൂല് എടുത്തോണ്ടെന്നൊരു അമ്മാ പറയണ കേക്ക് കേട്ട്. ഒന്നാമത് പൊടി ഇത് അലർജി ഉള്ളതാണ്, അരികൊണ്ട്. അതുകൊണ്ടാ ഞാൻ ആ അത് അമ്മ അമ്മ മക്കളെയൊക്കെ വഴക്ക് പറയാം, അതിന് നീ അത്ര ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് വഴക്ക് കിട്ടാറില്ലേ? ആ അത് അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് വഴക്ക് പറയണത്. ഞാൻ വേറെ ചൂല് എടുത്തോണ്ടെന്ന പ്രശ്നം തീരുമല്ലോ. ഓ
എനിക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബാക്കി വെച്ചേക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാര്യം പറയട്ടെ, വയസ്സ് 73 ആയെങ്കിലും 30 വയസ്സിന്റെ ആംബിയർ ആണ്. അതല്ലേ, അപ്പഴേ ഇനി മറ്റേ പെൻഷന് വേണ്ടിട്ട് കൈ നീട്ടുമ്പോഴേ അമ്മ തിരിച്ച് നല്ല വർത്താനം പറയും. അതും കൂടി കേട്ടോ, ഞാനേ ഒരു ചൂൽ എടുത്തിട്ട് വരാന്ന് പറയാം. നീ ഒരു കാര്യം, നീ ഒരു ചൂൽ ഇങ്ങനെ എടുത്തോ, എടുത്തോ ചൂൽ എടുത്തോ. അതെ, ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കൂല. ഞാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞ സമ്മതിക്കണ്ട തന്നെ. ഒന്ന് മെല്ലെ വരണം. പുളിയല ആശുപത്രി പോവാൻ നോക്കാം. എന്ത് പറ്റിയോ, തിരിച്ച് പോവാ. നമ്മളിവിടെ ടൂറൊന്നും പോയില്ലല്ലോ, ഇവിടെ നിന്ന് ആശുപത്രി വരെയല്ലേ പോയുള്ളൂ. ചില ബാക്കി എടുക്ക്, നിങ്ങൾ നമ്പർ ബാക്കി ഇല്ലേ. ഈ എന്താണെടെ സണ്ണി, ഇത് അവിടെ വെച്ചേരോ. ബാക്കിയില്ല. ശരി ശരി, ഓട്ടമൊന്നുമില്ല അല്ലേ. ചെല്ലു ചെല്ലു, വിട്ടോ വിട്ടോ വിട്ടോ, പോകാം. കാണാം, വൈകിട്ട് കാണാം. അങ്ങ നീ അവിടെ ദേ വരാം. അവിടെ പോയിരിക്കാം. അമ്മ കാണാം, കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, പിന്നെ അങ്ങോട്ട് വരാം. എന്നാ മരുന്ന് പിടിച്ചോ. അച്ഛന്റെ ഫോട്ടോയുടെ താഴെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്താ പോരെ. അങ്ങനെ കൂട്ടി പറയണ്ട. അല്ല, 25 രൂപ ബാക്കി തരാമെന്നാണ് പറഞ്ഞത്, തന്നില്ല ചില്ലറ ഇല്ലാത്തോണ്ട്. തരണമെങ്കിൽ മേടിക്കാം. പിന്നെ ഞാനത് അഡ്വാൻസ് ആയിട്ട് അവൻ ഇനി തരില്ല. അതൊക്കെ ആരാ ഇനി തരണത്? പോട്ടെ, 25 രൂപക്ക് നിങ്ങക്ക് വില ഉണ്ടാവില്ല. ചെലവിന്റെ പുറത്ത് ചെലവ് തന്നെ. 3500 രൂപ രാവിലെ നടരാജന്റെ കടം മേടിച്ചു ഇതെല്ലാം. ഇങ്ങനെ 500 ഡോക്ടർക്ക് എക്സ്റേ 400 രൂപ. അതിനിടയ്ക്ക് ഇ സി ജി എടുപ്പിച്ചേക്കാവന്മാരെ, ഒരു കാര്യമില്ലാതെ. എപ്പെടുത്ത് ക്ലീറ്റോ ഇ സി ജി? ഞാൻ കണ്ടില്ലല്ലോ. ഇ സി ജി എന്താണെന്ന് എനിക്കറിയാം. കുറെ വള്ളിയൊക്കെ ഇട്ടിട്ട് അവിടെ കുത്തി. അതൊന്നും അമ്മേനെ ചെയ്തില്ല. പിന്നെ വീണേന് ഇ സി ജി എടുക്കണത് കാര്യത്തിനാ കർത്താവേ. ഈ 300 രൂപ ഇ സി ജി അമ്മയ്ക്ക് എടുത്തില്ല എന്ന് പറഞ്ഞോണ്ട് എടുത്തുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുമോ? ആ 300 രൂപ നിങ്ങൾക്ക് പോക്കറ്റിലാക്കാലോ. ഒരെണ്ണം തന്നാണല്ലോ, വൃത്തികെട്ടാം. അത് പറയണം, ഇ സി ജി മരുന്നെല്ലാം കൂടെ 800, 870. എന്റെ പൊന്നി മരുന്നിന്. എടി
മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലും മറ്റേ ഇത് ഓയിൻമെന്റും അതും ഇതും ഇട്ടാ വള്ളി ഇട്ടതും അവന്മാര് ഇത് ചെയ്തതും ഗുളിക മരുന്നുണ്ട്. അങ്ങനെ മൊത്തം 2570 പിന്നെ 500 രൂപ മറ്റേ പച്ചക്കറി കടയിൽ അയാൾക്ക് കൊടുക്കണം രാവിലെ സാധനം മേടിച്ചത്. പിന്നെ 500 രൂപ കറണ്ടിന്റെ നടരേണ്ട അടുത്ത് ഞാൻ അടയ്ക്കാൻ പറഞ്ഞു. 400 രൂപയാണ് 500 രൂപ അടച്ചോളാം. മൊത്തം 3500 രൂപ കിട്ടിയ 3500 തീർന്നു. പൈസ മേടിക്കും. പിന്നെ ഇപ്പൊ അമ്മ വീണ അവിടെ വന്നിരുന്നതേ ഉള്ളൂ. ഇനി പോയി 15 ലക്ഷം കാശിന്റെ കാര്യം പറ അതെ ഞാൻ നടരാജന് വൈകിട്ടുകൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു മേടിച്ചു. നടരാജനല്ലേ നാളെ രാവിലെ തരാന്ന് പറ. നാളെ രാവിലെ കൊടുക്കാൻ അവന്റെ ഭാര്യ അറിയാതെ അലമാരി എടുത്ത് തന്നതാ. ആ അത് കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ അറിയാതെ എന്തോരം പൈസ എടുത്തു പോണു. എന്ത് ചെയ്ത അമ്മക്ക് മനസ്സിലാവൂല. ആ കനകം വിളിച്ച് എന്നെ എന്തോരം ചീത്ത പറഞ്ഞോ. വേദന അത്ര വലിയ വേദന ഒരു വല്ലാത്ത ഒരു കഴപ്പ് പോലെ ഇങ്ങനെ ഒരുമാതിരി ഇതായിട്ട് രണ്ടു ദിവസം ഒടിയാഞ്ഞത് ഭാഗ്യം. അതല് ആ വീഴ്ച കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു അയ്യോ ഒടിയാത്തത് ഭാഗ്യമെന്ന്. വല്ലാത്തൊരു വീഴ്ച ആയി ലുക്കാസേരി അങ്ങ് മറിഞ്ഞു. ഞാനങ്ങ് പേടിച്ചു പോയി. നല്ല ആളെ കൂടെ കൊണ്ടല്ലേ അമ്മ പോയത്. ആളെ കൂടെ അമ്മ വീഴാത്ത വന്നായി. എന്തിനാണ് അവളെ കുറ്റം പറയുന്നത്? ഞാൻ ആ കസേരയെ ചാടി കയറിയിട്ടല്ലേ കസേര വടോ എന്ന് പറഞ്ഞു ഞാനങ്ങ് പേടിച്ചു. അതെ അവനവന്റെ പ്രായം ഒന്ന് ഓർമ്മിക്കണം. 37 അല്ല 73 ആണ്. എന്തെങ്കിലും പറയുന്നത് ആവശ്യമില്ലാത്തവരെ. പിന്നെ അല്ല ഭഗവതി കാത്തെന്ന് പറഞ്ഞാൽ മതിയല്ലേ. മണ്ടയ്ക്കാട്ടമ്മയുടെ വിഗ്രഹം പുതുക്കി പണിയുന്ന പഞ്ചലോഹത്തിൽ. പിന്നെ ഞാനൊരു 10,000 രൂപ കൊടുത്ത് നേർച്ചയായിട്ട് അമ്മയെ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല. ഇവിടത്തെ ഈ ദുരിതങ്ങളും അനർത്ഥങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ പ്രാവശ്യത്തെ പെൻഷൻ മുഴുവനും അങ്ങ് അവിടെ കൊടുത്തു. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ വരില്ല രസീത് എഴുതിയിരിക്കുന്നത് എന്റെ കവറിൽ ഇരിപ്പുണ്ട്. അവളെ ഞാൻ കൊടുത്തയക്കാം. എന്തോ എനിക്കൊരു വല്ലാത്ത മയക്കം. എന്താണെന്ന് അറിയുന്നില്ല. ഞാനേ ഒരു പകുതി ഗുളിക ഒന്നെടുത്ത് കഴിക്കാം. കഴിച്ചിട്ട് കിടക്കും. പിടിച്ചോ. ഒരു തല കറകം പോലെ മകനായിട്ട് പൈസ കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാൻ കിട്ടോ. അമ്മ ഇപ്പൊ രസീത് തരൂലേ, ആ രസീതിന്റെ പകുതി നമുക്ക് പലചരക്ക് കടക്കാരനും കൊടുക്കാം, പകുതി നടരാജനും കൊടുക്കാം.